അരുൺ, സന്നിധാനവും പരിസരവും വൻ സുരക്ഷാ സന്നിധാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അഴിക്കു ചുറ്റും കേന്ദ്ര സേന ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇപ്പോഴും വിന്യസിച്ചിരിക്കുകയാണ്. പോലീസ് ഉൾപ്പെടെയുള്ള സേനാ അംഗങ്ങൾ അഴിക്കു ചുറ്റും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. മരണവിവരം അറിഞ്ഞ അല്പസമയം മുമ്പാണ്, അതിനോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും കേന്ദ്രസേനയുടെ ഭാഗത്തു നിന്നുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നു. പമ്പയിലും സന്നിധാനത്തും വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ അമ്മയുടെ വിയോഗ മരണ വാർത്തയെ തുടർന്ന് ഏർപ്പെടുത്തിയത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവൻ വടം കെട്ടി, ആഴിക്ക് സമീപം വടം കെട്ടി തീർത്ഥാടകരെ നിയന്ത്രിച്ചിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായി തന്നെ സന്നിധാനത്തും പമ്പയിലും ഉണ്ടായിരുന്നു. ഈ സന്നിധാനത്ത് പൂജ ചടങ്ങുകൾ ആരംഭിക്കുന്നത് രാവിലെയാണ്, പുലർച്ചെ 3 മണിയോടുകൂടിയാണ് നട തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ, അധികം തമിഴ്നാട്ടിൽ നിന്നുള്ള അധികം അയ്യപ്പ ഭക്തർ ഒന്നും തന്നെയും ഈ മരണവിവരം അറിഞ്ഞില്ല. എല്ലാവരും മരണവിവരം അറിഞ്ഞു വരുന്നതേയുള്ളൂ. സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം തന്നെയും സന്നിധാനത്ത് ഊർജിതമാക്കിയിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയും അതേപോലെ തന്നെ അഗ്നിശമന സേനയുടെയും അംഗങ്ങളും ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തുന്നുണ്ട്. പമ്പയിലും അതേപോലെ തന്നെ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ഇതര സംസ്ഥാനത്തിലേക്കുള്ള KSRTC ബസ്സുകളുടെ സർവീസുകൾ ഇന്നലെ മുതൽ തന്നെ നിയന്ത്രിച്ചിരുന്നു, റദ്ദാക്കിയിരുന്നു. തമിഴ്നാട്ടിൻ്റെ വിവിധ മേഖലകളിലേക്കുള്ള സർവീസുകൾ ഇന്നലെ മുതൽ തന്നെ റദ്ദാക്കിയിരുന്നു. ഇന്ന് നട തുറക്കാൻ അല്പസമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ എല്ലാം തന്നെയും ഇപ്പോൾ വിശ്രമത്തിലാണ്. ഇവർ മരണവിവരം അറിഞ്ഞു വരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുരക്ഷ യാതൊരുവിധ അപകടങ്ങളും ഉണ്ടാകാതെ വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ തന്നെ പോലീസിൻ്റെയും കേന്ദ്രസേനയുടെയും ഭാഗത്ത് നിന്ന് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇന്നലെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ അടക്കമുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ശബരിമലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് സന്നിധാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നടത്തിയിരിക്കുന്ന കേന്ദ്ര സേനയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടത്തിയിരിക്കുന്നത്. അരുൺ.